യൂത്ത് കോൺഗ്രസ് പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ അഞ്ചൽ വെസ്റ്റ് ഇലക്ട്രിക് സിറ്റി സെക്ഷൻ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധ സമരം സംഘടിപ്പിച്ചു. മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ. നിയോജക മണ്ഡലം പ്രസിഡന്റ് സൈജു വർഗീസിന്റെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തൗഫിക് തടിക്കാട് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിൽ പിണറായി വിജയൻ ഭരണത്തിലായിട്ട് 8.5 വർഷക്കാലമാകുന്നു. ഈ 8.5 വർഷക്കാലഘട്ടം കൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ, കേരളത്തിൽ ജീവിക്കുന്ന ജനത, ആ ജനത രാവിലെ ഉറക്കം എണീക്കുന്നത് മുതൽ ഒരുപക്ഷെ ഉറങ്ങാൻ കിടക്കുന്നത് വരെയും ഒരു മനുഷ്യനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജീവിത സാഹചര്യത്തിലൂടെ നടന്നു നീക്കുന്ന എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തെ ബാധിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളായി, അല്ലെങ്കിൽ ഒട്ടനവധി വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് ഈ സർക്കാർ ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങളെ തള്ളിവിടുന്ന കാഴ്ചയാണ് നമുക്ക് ഓരോരുത്തർക്കും കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായും നമ്മൾ രാവിലെ ഈ 8.5 വർഷക്കാലഘട്ടം കൊണ്ട് തുടർച്ചയായി നമ്മൾ രാവിലെ എണീക്കുന്ന സാഹചര്യത്തിൽ, നമ്മൾ എണീറ്റ് പുറത്തേക്ക് പോകുവാനായി നമ്മൾ തയ്യാറാകുന്നതിന് മുമ്പായി, നമ്മൾ എല്ലാവരും ഫ്രഷ് ആകുന്നതിന് വേണ്ടി കുളിക്കുന്നതിനായി പോകുമ്പോൾ, കുളിക്കുവാൻ തയ്യാറായിരിക്കുന്ന വെള്ളത്തിൽ പോലും ഈ വർധനവ്, ഭീമമായ വർധനവിൽ, വിലവർധനവിൽ വെള്ളക്കരം കൂട്ടുകയുണ്ടായി ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ്. അതിനുശേഷം നമ്മൾ യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കേന്ദ്ര സർക്കാർ കൂട്ടുന്നതിനോട് ആനുപാതികമായി അതിന്റെ വർധനവിന്റെ ടാക്സ്, ഭീമമായ ടാക്സ് വാങ്ങുവാൻ തയ്യാറാകുന്ന ഒരു ഗവൺമെന്റായ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് മാറി. അതിനുശേഷം നമ്മൾ ഒരു പക്ഷേ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് നമ്മൾ ഒരു പക്ഷേ യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് യാത്രയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ, കെ എസ് ആർ ടി സിയിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ മറ്റു വാഹനങ്ങൾ, പൊതുഗതാഗതം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളുമായി യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിലും വർധനവുണ്ടാകുന്നു. വൈദ്യുതി ചാർജ് വർധന പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ക്രൂരതകളാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. യൂത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ അഞ്ചൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റീന ഷാജഹാൻ, അഡ്വക്കേറ്റ് ജിത്തു മോഹൻ, അരവിന്ദ് മണലിൽ, ഷിബിൻ ചീപ്പോയിൽ, സജിൻ കുളത്തുപുഴ, അഖിൽ അച്ചു, നസമുദ്ദീൻ പുനലൂർ, ജോജോ മണലിൽ, അജ്മൽ പുത്തയം എന്നിവർ ഉപരോധ സമരം നേതൃത്വം നൽകി. ന്യൂസ് കേരളം, കൊല്ലം. അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് 26 വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത്. വെഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ്. ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട്. സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു. അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ, വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ്, ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9447126593.